ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം അതിന്റെ 8 വാക്യം ഒന്ന് വായിച്ചാട്ട്. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സാഹചര്യമാണിത്. കർത്താവിന്റെ അന്ത്യ അത്താഴം ഒരുക്കുവാൻ നമ്മുടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, കുറുമരികൾക്ക് കുഴിയുണ്ട്, മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല. അതുകൊണ്ട് താനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രമേ യേശുവിന് ചെയ്യുവാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും തന്റെ അന്ത്യ അത്താഴം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താൻ പോകുന്നതിന് മുമ്പ് ഒരു മാതൃക കാണിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, ഇപ്പോൾ നിങ്ങളോടൊപ്പം ഇതിൽ നിന്ന് പങ്കുചേർന്നതിന് ശേഷം ഇനി ഞാൻ ദൈവരാജ്യത്തിലല്ലാതെ ഇതിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുകയില്ലെന്ന് പറഞ്ഞ് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗത്തിന് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാനായി രണ്ടു പേരെ പറഞ്ഞയക്കേണ്ടി വന്നപ്പോൾ എന്റെ കർത്താവ് തിരഞ്ഞെടുത്തത് പത്രോസിനെ യോഹന്നാനെയുമാണ്. എന്താ കാര്യം എന്നറിയാമോ? അവർ പോകുന്ന ദൗത്യം വിജയകരമാക്കി പൂർത്തിയാക്കി രക്ഷകന് വേണ്ടി അവരത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എന്റെ കർത്താവിന് ഉറപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ! നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിജയം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന് നിന്നെ വിശ്വസിക്കുവാൻ കഴിയണം. നിങ്ങൾ കൂടെ എന്തെങ്കിലും ദൈവിക പ്രവൃത്തികൾ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന് നിന്നെ വിശ്വസിക്കുവാൻ കഴിയണം. ഇവരെ രണ്ടുപേരെയാണ് പറഞ്ഞയച്ചത്. ഇന്ന് പകൽക്കാലം ചിലരെ പറഞ്ഞയക്കുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു, ചിലരെ ഉപയോഗിക്കുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിന് വെളിച്ചം പകരുവാൻ എന്റെ കർത്താവ് ചിലരെ ഇന്ന് പകൽക്കാലം നോട്ടമിടുന്നതായി പരിശുദ്ധാത്മാവ് എന്നോട് വിളിച്ചു പറയുന്നു. അവന് നിന്നെ ഉപയോഗിക്കുവാൻ കഴിയുമോ? അവന് നിന്നെ ധൈര്യസമേതം പറഞ്ഞയക്കുവാൻ കഴിയുമോ? സ്വന്തമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ! ഇവരെ ഈ രണ്ടു പേര് ഏത് പ്രവർത്തിക്കും യോഗ്യരായിട്ടുള്ളവരാണ്. ഫിലിപ്പോസിന്റെ ശുശ്രൂഷയാൽ ശമരിയയിൽ വലിയ ഉണർവുണ്ടായപ്പോൾ അതുള്ളത് തന്നെയോ എന്ന് നോക്കുന്നതിന് വേണ്ടി സഭ പറഞ്ഞയച്ചത് ഈ രണ്ട് വ്യക്തികളെയാണെന്ന് നമുക്ക് പ്രവൃത്തിയുടെ പുസ്തകം 8:14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ശബരിയയിലുള്ള ആളുകൾ വിശ്വസിച്ചു, അവർ സ്നാനമേറ്റു. അതിന്റെ നിജസ്ഥിതി അറിയുവാൻ പറഞ്ഞയച്ചത് ഈ രണ്ടുപേരെയാണ്. ഇവര് പറഞ്ഞയച്ച അവിടുത്തെ റിപ്പോർട്ട് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ഇവർ അവിടെ ചെന്ന് അവരുടെ മേൽ കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുണ്ടായി. ഹല്ലേലൂയ! ദൈവത്തിന്റെ പൈതലെ, നീ ചെയ്യുന്ന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുണ്ടാകണം. നീ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുണ്ടാകണം. നീ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുണ്ടാകണം. ഹല്ലേലൂയ! സഭയ്ക്കറിയാമായിരുന്നു, കർത്താവിന് അറിയാമായിരുന്നു ഇവരെ കൊണ്ട് ചിലത് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 9 നേരത്ത് ഇവര് രണ്ടുപേരും കൂടെ പോകുന്നത്. പോകുന്ന വഴിയിലാണ് ഇവര് ഈ ഭിക്ഷക്കാരനെ കാണുന്നത്. ഇവൻ സാമാന്യം ഭേദപ്പെട്ട ഒരു ഭിക്ഷക്കാരനാണ്. കാരണം ഇവൻ ജനിച്ചപ്പോൾ തൊട്ട് ഇവൻ മുടന്തനാണ്. ഇവന്റെ വീട്ടുകാർ ഇവനെ ഒരു ആദായ സൂത്രമായി വിചാരിച്ചിരിക്കുകയാണ്. ദേവാലയത്തിൽ വരുന്നവര് സ്വല്പം മനസ്സലിവും ഒക്കെ ഉള്ളവരാണല്ലോ. നല്ല സ്ഥാനത്ത് കൊണ്ടുവന്ന് ഇവനെ ഇരുത്തിയിരിക്കുകയാണ്. ദേവാലയത്തിന്റെ പേരെന്താണ്? സുന്ദരം എന്നാണ്. പക്ഷെ അവിടുത്തെ അന്തരീക്ഷം എന്താണ്? പരമദയനീയമാണ്. ഹല്ലേലൂയ! കാഴ്ചക്ക് വളരെ മനോഹരമായിരിക്കുന്നു. ഇരിപ്പ് പട്ടണത്തിൻ്റെത് വളരെ മനോഹരം. പക്ഷെ വെള്ളം ഗർഭനാശകം. നമ്മൾ ജീവിക്കുന്ന സ്ഥലം ഏതാണ് എന്ന് തിരിച്ചറിയണം. നമ്മൾ ജീവിക്കുന്ന പട്ടണം ഏതാണ് എന്ന് തിരിച്ചറിയണം. ഇതാ ഇവിടെ ഈ മനുഷ്യനെ ഭിക്ഷയാചിക്കാൻ വെച്ചിരിക്കുകയാണ്. അവന്റെ മുമ്പിൽ ഒറ്റയൊരു കാര്യമേ ഉള്ളൂ. അവൻ ഈ മുടന്തനാണെങ്കിലും അവനൊരു പൂർണ്ണ മെറ്റീരിയലിസ്റ്റ് ആണ്. എന്താ കാര്യം എന്നറിയാമോ? അവന്റെ വിചാരം, പണം കിട്ടിയാൽ എന്റെ എല്ലാ പ്രശ്നവും തീരും. എന്റെ പ്രശ്നം പണമാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഷിഫ്റ്റ് കൂടെ ജോലി ചെയ്യാം. എന്റെ പ്രശ്നം പണമാണ്, അതുകൊണ്ട് ഞാൻ ഈ ജോലി ഒന്ന് മാറാം. എന്റെ പ്രശ്നം പണമാണ്, അതുകൊണ്ട് ഞാൻ ഒരു പ്രൊമോഷന് വേണ്ടി ശ്രമിക്കാം. എന്റെ പ്രശ്നം പണമാണ്, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയാം, നിന്റെ പ്രശ്നം പണമല്ല. നിന്റെ ഒരു പ്രശ്നവും പരിഹരിക്കുവാൻ പണം പര്യാപ്തമായിട്ടുള്ളതല്ല. ഹല്ലേലൂയ! നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയെല്ലറ്റിൽ നിന്നും യഹോവേ അവനെ വിടുവിക്കുന്നു. എന്താ കാര്യമെന്ന് അറിയാമോ? നിനക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ഏറ്റവും
വലിയ കാര്യം നീ ലോകത്തിലുള്ളവനല്ല നിന്റെ രക്ഷകനെ ഈ ലോകം പകച്ചുവെങ്കിൽ ഈ ലോകം നിന്നെയും പകയ്ക്കും ഹല്ലേലൂയ പഴയ നിയമ ഭക്തന്മാർക്ക് ഈ ലോകം യോഗ്യമായിരുന്നില്ലെങ്കിൽ പുതിയ നിയമ ഭക്തന്മാർക്കും ഈ ലോകം യോഗ്യമല്ല എന്നുള്ള കാര്യം ഓർത്തോണം എന്താ കാര്യം എന്നറിയാമോ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം സമരത്തിന് പോകുന്നു നിനക്ക് സമരം ചെയ്യുവാൻ സാധ്യമല്ല അതിനുശേഷം നിന്റെ ജീവിതം ബുദ്ധിമുട്ടും ക്ലേശവും ഉള്ളതായെന്ന് വന്നേക്കാം ലോകം നിനക്ക് യോഗ്യമല്ലെന്നുള്ളത് ഓർത്ത് നീ ഭയപ്പെട്ടു പോകുവാൻ ഇടയാകരുത് എന്താ കാര്യം എന്നറിയാമോ ലോകത്തെ ജയിച്ചവൻ നിന്നോട് കൂടെയുണ്ട് നിന്റെ പ്രശ്നം പണമല്ലെന്ന് ഓർക്കുക നിന്റെ പ്രശ്നം നിന്റെ അയൽക്കാരനല്ലെന്ന് ഓർക്കുക നിന്റെ യഥാർത്ഥ പ്രശ്നം നീ ഈ ലോകത്തിലുള്ളവനല്ല എന്നുള്ളവനാണ് ഹല്ലേലൂയ ഈ ലോകത്തിലുള്ളവനല്ല നീ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊന്നും അർത്ഥമാക്കുവാൻ കഴിയുന്നത് ഇതിന്റെ അപ്പുറത്ത് നിനക്ക് ഒരു ലോകം എന്റെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട് ആകയാൽ പണം കൊണ്ട് തീരുന്ന പ്രശ്നമല്ല എന്തുകൊണ്ട് ഒബാമയെ പോലെ ഒരാൾ അമേരിക്കയിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അമേരിക്കക്കാർ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം പണമാണെന്നാണ് അന്തിക്രിസ്തു പ്രവേശിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണെന്ന് അറിയാമോ പണത്തിന്റെ പ്രശ്നം പരിഹരിക്കാം ഞാൻ വിപ്ലവത്തിന്റെ പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞാണ് എന്നാൽ അവര് സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വന്ന് ഭവിക്കുന്നത് പോലെ പെട്ടെന്ന് നാശം വന്ന് ഭവിക്കുമെന്നാൽ ദൈവത്തിന്റെ മൈതലെ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെയല്ല ലോകത്തിന് അത് എടുത്തു കളയുവാൻ സാധ്യമല്ല ആ സമാധാനമാണ് ഒരു ദൈവമൈതന്റെ ജീവിതത്തിലെ പ്രത്യേകത നിന്റെ പണം നിന്റെ പ്രശ്നം പരിഹരിക്കുമെന്ന് നീ വിചാരിക്കരുത് പണം നിന്റെ ജീവിതത്തിലെ ഒരു ചെറിയ കാര്യം മാത്രം ഇവന്റെ വിചാരം എനിക്ക് പണം കിട്ടിയാൽ തീരും എന്റെ പ്രശ്നം എനിക്കൊരു വീൽ ചെയർ വാങ്ങിക്കാം അല്ലെങ്കിൽ എന്റെ ജീവിതം എനിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം അല്ലെങ്കിൽ എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം ഒരു തവണ എനിക്ക് ഭിക്ഷ യാചിക്കാതെ തന്നെ കഴിഞ്ഞുകൂടാം നീ ഇതിനെക്കുറിച്ചൊന്നും വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല ഹല്ലേലൂയ നിന്നെ വിളിച്ചവന് നിന്റെ ആവശ്യങ്ങൾ നന്നായിട്ടറിയാം നീ ആവശ്യപ്പെടാതെ തന്നെ നീ കടന്നു പോകുന്ന സാഹചര്യം എന്റെ ദൈവത്തിന് അറിയാം നിന്റെ ചുറ്റുപാടുകൾ എന്റെ ദൈവത്തിന് വളരെ വ്യക്തമായിട്ടറിയാം നിന്നെ നടത്താമെന്ന് പറഞ്ഞവൻ വിശ്വസ്തനാണ് ഹല്ലേലൂയ ഇവൻ ഒരു മെറ്റീരിയലിസ്റ്റ് ആണ് മലയാളത്തിൽ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട് നമ്മൾ ഒരാൾക്ക് 10 രൂപയുടെ മത്തി വാങ്ങിച്ചു കൊടുത്താൽ അവൻ ഒരു നേരം കഴിഞ്ഞു കൂടി പോകും കടന്നു പോകും എന്നാൽ അവനെ ചൂണ്ടയിടാൻ പഠിപ്പിച്ചാൽ അവന്റെ ജീവിതം നടന്നു പോകും ഇവര് ചെയ്ത എന്താണെന്ന് അറിയാമോ ഇവരുടെ കയ്യിൽ ഒന്നും ഇല്ല കൊടുക്കാൻ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇപ്പോഴത്തെ പാസ്റ്റർമാരോട്ടല്ല ഇപ്പോഴത്തെ പാസ്റ്റർമാർക്കാണ് A1 ഡെപ്പോസിറ്റ് ഉള്ളത് പറഞ്ഞ മനസ്സിലായോ കാരണം എവിടെ ചെന്നാലും ഇങ്ങനെ ചക്രമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഈ സഭയൊക്കെ വിട്ട് പോകാനുള്ള മടി പേടിക്കണ്ട ഞാനങ്ങ് പോകും ഞാൻ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കേൾക്കുക ഇവരൊരു കാര്യം ധൈര്യസമേതം പറഞ്ഞു എന്താണെന്നറിയാമോ വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ല അതാണ് അന്നത്തെ സഭയും ഇന്നത്തെ സഭയും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കല് ഒരു ബിഷപ്പ് അദ്ദേഹത്തിന്റെ പേര് ഇപ്രകാരം പീയൂസ് 3 ബിഷപ്പ് പോപ്പ് ഇപ്രകാരം പറഞ്ഞു 1st century പറഞ്ഞതുപോലെ വെള്ളിയും പൊന്നും ഒന്നുമില്ല എന്ന് സഭ ഇന്ന് പറയേണ്ട ആവശ്യമില്ല സഭയ്ക്കിന്ന് വേണ്ടുവോളം വെള്ളിയും പൊന്നും ഒക്കെ ഉണ്ട് കേട്ടുകൊണ്ട് എന്നൊരു മനുഷ്യൻ പറഞ്ഞു പക്ഷേ മുടന്തലോടെ എഴുന്നേറ്റ് നടക്കാം എന്ന് മാത്രം പറയാൻ ഇന്ന് സഭയ്ക്ക് കഴിയുന്നില്ല അതാണ് നമ്മുടെ സഭയ്ക്കും സംഭവിച്ചിരിക്കുന്ന അതാണ് ഞാൻ ധനവാനായിരിക്കുന്നു ഞാൻ സമ്പന്നനായിരിക്കുന്നു എനിക്കൊന്നിനും മുട്ടില്ല എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല പക്ഷെ നീ ആരാണെന്നറിയാമോ ലോകത്തിലേക്കും അരിഷ്ടൻ ചീമാട്ടിയിലെ സകല തുണിയും വാങ്ങിച്ച് നീ നിന്റെ തുണിക്ക നീ നിന്റെ പെട്ടിയിൽ വെച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവ് നിന്നെ കുറിച്ച് പറയുന്നത് നീ നഗ്നനാണ്